ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കൊല്ലത്ത് ആശ്രമ മൈതാനത്ത് നിയർ ഒരു ലൊക്കേഷനിലാണ്. അപ്പോൾ കൂടെ പുതിയെന്ന് പറയാൻ പറ്റില്ല, ഒരു ഒന്നര കൊല്ലമായിട്ട് നമ്മൾ വിപണിയിൽ കണ്ടുവരുന്ന ഒരു മോഡലാണ് മോൺട്ര എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൺട്ര EPV 2.0 എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. അപ്പോൾ ഇതിന് മുന്നേ ആദ്യം ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്ന ഒരു മോഡലിൽ നിന്നും കുറച്ചുകൂടെ റേഞ്ച് കൂട്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ റേഞ്ച് ഇപ്പോൾ നിലവിലുള്ള ഇലക്ട്രിക് ഓട്ടോസ് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ബെസ്റ്റ് റേഞ്ച് 203 ഒക്കെയാണ് സർട്ടിഫൈഡ് റേഞ്ച് പറയുന്നത്. അപ്പോൾ ട്രൂ റേഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു 155 പ്ലസ് ഓർ മൈനസ്, അതായത് ഒരു 160 അല്ലെങ്കിൽ ഒരു 150 കിലോമീറ്റർ ഒക്കെ സർട്ടിഫൈഡ് റേഞ്ച് ആയിട്ടും കിട്ടുന്ന ഒരു മോഡലാണ്. ഇപ്പം നിലവിൽ ഒരുപാട് കസ്റ്റമേഴ്സ് നിലവിലുണ്ട്. കാരണം നമ്മളിപ്പം ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് ഞാൻ റോഡിൽ നോക്കുമ്പോൾ തന്നെ ഒരുപാട് മോഡൽസ് ഈ മോൺട്രയുടെ മോഡൽസ് നമ്മൾ കാണുന്നുണ്ട്. കാരണം നമ്മൾ ഇതൊരു പ്രത്യേക ഒരു ഷേപ്പാണല്ലോ, കാരണം അത്യാവശ്യം നല്ലൊരു വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. വലിപ്പം ഫീൽ ചെയ്യുന്നതല്ല കേട്ടോ, ഇൻസൈഡ് ആണെങ്കിലും ഇപ്പോൾ ഡ്രൈവറിൻ്റെ ഈ ഒരു സൈഡാണെങ്കിലും അല്ലെങ്കിൽ പാസഞ്ചറിൻ്റെ ക്യാബിനാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അതിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു മോൺട്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ചെന്നൈയിലാണ് കേട്ടോ. ഇപ്പോൾ ചെന്നൈയിൽ ഉള്ള മുരുകപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ടീമിൻ്റെ ഏകദേശം ഒരു ലെഗസി നോക്കുവാണെങ്കിൽ ഒരു 120 വർഷത്തോളം പഴക്കമുള്ളൊരു കമ്പനിയാണ്. വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരാണ് ഈ ഒരു മോൺട്ര ഇലക്ട്രിക് ഓട്ടോസ് ഒക്കെ നിർമ്മിക്കുന്നത്. ഇത് കൂടാതെ ചോള ഫിനാൻസ്, അതേപോലെ തന്നെ BSA ഹെർക്കുലി സൈക്കിള്, അതൊക്കെ ഡീൽ ചെയ്യുന്നതും ഈ ഒരു മുരുകപ്പ ടീം തന്നെയാണ്. അപ്പോൾ അവരുടെ എന്തായാലും നല്ലൊരു ഇന്നൊവേഷനാണ് ഈ പറഞ്ഞ പോലെ ഈ മോൺട്ര ഇലക്ട്രിക് ഓട്ടോ. അതേപോലെ തന്നെ ഒരുപാട് ട്രക്കുകളും LCV മോഡൽസും പല പല മോഡൽസ് ഇപ്പം ഒരു 3-4 വർഷമായിട്ട് തന്നെ ഇവർ ഇതിൻ്റെ ബാക്ക് ആൻഡ് വർക്ക്സ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഒരുപാട് വെഹിക്കിൾസ് ഇപ്പം നമുക്കിനി ഉടനെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മോൺട്രയുടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോക്കുമ്പോഴത്തേക്കും ഞാൻ ഈ ഒരു വെഹിക്കിൾ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയൊരു ഷോറൂം മോൺട്രയുടെ കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഈസ്വനീസ് ഈ മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ട് മേവറെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്, ബൈപ്പാസ് റോഡിലാണ് ഉള്ളത്. അവിടുന്ന് ഇന്നിപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞേ ഉള്ളൂ. അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു വെഹിക്കിൾ എടുക്കുന്നത്. അപ്പം നമ്മൾ ഈ കൊല്ലം ആശ്രമ മൈതാനം ആ ഒരു ഭാഗത്തൊക്കെ കവർ ചെയ്തു. കുറേ ദൂരം ഓടിച്ചു. ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാൻഡിലിങ്ങും അല്ലെങ്കിൽ ടേണിംഗ് ഒക്കെ ആണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് മോഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ വരാം. അപ്പോൾ അത് ഞാൻ നമ്മുടെ ഷോറൂമിൽ ചെന്നിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ എല്ലാ സുവിധ സർവീസ് പാർട്സ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇൻസൈഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷോറൂമിൽ എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫ്രണ്ട് ഒന്ന് നോക്കാം. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ടോട്ടലി നമ്മൾ കാണാത്തൊരു ലുക്കല്ലേ, കാരണം ഒരു പുതിയൊരു ഷേപ്പിലാണ് എന്തായാലും മോൺട്രയുടെ ഈ ഒരു മോഡൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ടിൽ ആ ഒരു ലോഗോ ഇവിടെയുണ്ട്, ഒരു നല്ലൊരു ലോഗോ കാണാം. അതേപോലെ തന്നെ ലൈറ്റ്സ് നോക്കുമ്പോഴത്തേക്കും ഹാലജൻ ലൈറ്റ്സ് ആണ്. തൊട്ട് താഴെയായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഷേപ്പ് വരുമ്പോഴത്തേക്കും ഒരു എയറോ ഡൈനാമിക്, ഒരു മോഡേൺ ഒരു സ്റ്റൈലിലുള്ള ഒരു ഫ്രണ്ടാണ് കാണുന്നത്. നോക്കിയൊരു കൂത്തിരിക്കുന്ന ഒരു ഷേപ്പ് അല്ലേ. ഈ ഒരു ഇലക്ട്രിക് ഓട്ടോയിൽ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി ക്വാളിറ്റിയാണ്. ഇപ്പം അത്യാവശ്യം നല്ല ഒരു മെറ്റൽ ബോഡിയാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷനും അല്ലെങ്കിൽ സൈഡിലെ ഡോസ് ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും മെറ്റൽ പാർട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരു സസ്പെൻഷനാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫ്രണ്ട് ഈ ഒരു പീസ് നോക്കുമ്പോഴത്തേക്കും അത് ഫൈബർ പാർട്ടാണ്. അതേപോലെ തന്നെ വിസിബിലിറ്റി നോക്കുമ്പോഴത്തേക്കും വിസിബിലിറ്റിയും നമ്മൾ നോർമൽ ഓട്ടോസ് കാണുന്നതല്ല. കാരണം ഇതിൻ്റെ ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ഈ ഒരു ലെങ്ത്തൊക്കെ കൂടുതലാണ്. സാധാരണ ഉള്ള ഫ്രെയിമിൽ നിന്നും കുറച്ച് മാറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ്. അതുകൊണ്ട് ഓവറോൾ ഒരു കുറച്ചൊരു ബിഗ് ഏരിയ, ഒരു വൈഡ് സ്ക്രീൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ നല്ല വിസിബിലിറ്റി പക്കയാണ് കേട്ടോ. പിന്നെ ജസ്റ്റ് സസ്പെൻഷൻ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഡബിൾ ഫോക്ക് ഹെലിക്കൽ സ്പ്രിങ്ങോട് കൂടിയിട്ടുള്ള സസ്പെൻഷനാണ് കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. അതേപോലെ തന്നെ 12-ഇഞ്ചിൻ്റെ ഒരു വീൽസ് നമുക്കിവിടെ കാണാം. റിയർ സൈഡിലെ സസ്പെൻഷൻ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഷോക്ക് അബ്സോർബർ പ്ലസ് ഒരു ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു റിയർ സസ്പെൻഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഇതിൻ്റെ ഇൻസൈഡ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിൻ്റെ ഇപ്പം ഡ്രൈവർ പോർഷൻ ആണെങ്കിലും അതേപോലെ തന്നെ പാസഞ്ചർ പോർഷൻ ആണെങ്കിലും വളരെ സ്പേഷ്യസ് ആണ്. നിലവിലുള്ള ഇലക്ട്രിക് ഓട്ടോസൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ സ്പേഷ്യസ് ആണ്. ഇപ്പോൾ ലഗേജ് ക്യാരി ഏരിയ ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡ് ഷോട്ട്സ് ഒക്കെ ഞാൻ നേരെ ഈസ്വനീസിൽ പോയിട്ട് അവിടെ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഓട്ടോയുടെ ബാറ്ററി പാക്ക് എന്ന് പറയുമ്പോൾ 10 kWh ഒരു ബാറ്ററി പാക്കാണ്. അപ്പോൾ അത് ഈ ഒരു ഭാഗത്തായിട്ട് റേസയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് സ്പെയർ വീൽസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ ഫുൾ ചാർജ് ആവാൻ വേണ്ടി എടുക്കുന്ന ഒരു സമയം ഒരു 5 മണിക്കൂറാണ്. ഓൺബോർഡ് ചാർജറാണ് ഇതിൽ വന്നിട്ടുള്ളത്. 5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാർ കാണാം. അതേപോലെ തന്നെ ഇതിൻ്റെ മോഡ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ജസ്റ്റ് ആദ്യം കീ ഒന്ന് ഓൺ ചെയ്യാം.
ജസ്റ്റ് കീ ഓൺ ചെയ്യുമ്പോൾ തന്നെ ക്ലസ്റ്റർ ഓൺ ആയിട്ടുണ്ട്. 4.3 ഇഞ്ചിൻ്റെ ഒരു LED സ്ക്രീൻ ഇവിടെയുണ്ട്. അപ്പോൾ അതിൽ തന്നെ ടോട്ടൽ കിലോമീറ്റർ ഓടിയതും അതേപോലെ തന്നെ ട്രിപ്പ് ട്രിപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, സമയം, ടെമ്പറേച്ചർ, ബാറ്ററിയുടെ പെർസെൻറ്റേജ്, സ്പീഡോമീറ്റർ, ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഓരോ മോഡ്സിൻ്റെയും റേഞ്ച് എത്രയുണ്ടെന്ന് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് അപ്ഡേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും, ഇപ്പോൾ പുതിയ മോഡൽ വന്നപ്പോഴത്തേക്കുമാണ് ആ ഒരു ഇൻഡിവിജ്വൽ മോഡ്സിൻ്റെ റേഞ്ച് അറിയാൻ പറ്റുന്നത് കേട്ടോ. അതേപോലെ തന്നെ പാർക്ക് ഓപ്ഷൻസ് ഇപ്പോൾ നമുക്കിപ്പം ഇപ്പോൾ നോക്കുവാണെങ്കിൽ മോഡ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മോഡ്സ് ചേഞ്ച് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ ഒരു നോബ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് പാർക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഒരു ന്യൂട്രൽ, പിന്നെ എക്കോ മോഡ്, ഡ്രൈവ് മോഡ്, പവർ മോഡ്, അങ്ങനെ 3 മോഡ്സ് ഉണ്ട്. എക്കോ മോഡ് നമുക്ക് സിറ്റി പർപ്പസിലേക്കൊക്കെ നല്ലതാണ്. ഇപ്പം ഡ്രൈവ് മോഡ് തന്നെ ഇപ്പോൾ ഓടിച്ചു, പല മോഡ്സിലും ഓടിച്ചു. ഇപ്പോൾ അതിൽ പവർ മോഡൊക്കെ ഇടുമ്പോഴത്തേക്കും കൈ കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള എടുത്തുകൊണ്ട് പോകുന്നൊരു പവറാണ് കേട്ടോ, ഭയങ്കര പവറാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് കെയർഫുൾ ആയിരിക്കണം. അതേപോലെ നമുക്കിപ്പോൾ ലോഡൊക്കെ വെച്ച് ഒരുപാട് ലോഡൊക്കെ കയറ്റി പോവുകയാണെങ്കിൽ പവർ മോഡ്, ഡ്രൈവ് മോഡ് പറഞ്ഞുള്ള മോഡ്സ് യൂസ് ചെയ്യാം. നോർമൽ ഒരു സിംഗിൾ യൂസിൽ വരുമ്പോഴത്തേക്കും എക്കോ മോഡ് തന്നെ ധാരാളം മതിയാവും. അതേപോലെ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ നമുക്കിപ്പോൾ റിവേഴ്സ് ഓപ്ഷൻ. ഇപ്പോൾ ഇവിടെ ഫ്രണ്ട്, അതുപോലെ തന്നെ റിവേഴ്സ് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഡ്രൈവിലേക്ക് ഇപ്പോൾ എക്കോ അല്ലെ ഡ്രൈവ് ഇട്ട് കഴിഞ്ഞാൽ, കൈ കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സിൽ പോവും. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ട്. നോർമൽ ഇൻഡിക്കേറ്ററിൻ്റെ ഹോണ്ട ലൈറ്റ്സിൻ്റെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, സ്വിച്ചസ് ഒക്കെയാണ് ഹാൻഡിൽ ബാറിലുള്ളത്. അതിലെ ഹസാർഡ് ഓപ്ഷൻ, വൈപ്പറിൻ്റെ ഓപ്ഷൻ, ചാർജിങ് ഓപ്ഷൻ, ലോക്കബിൾ ആയിട്ടുള്ളൊരു ഡാഷ് ബോർഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. പിന്നെ സ്പേസസ് ആണ്. സ്പേസസ് വരുമ്പോഴത്തേക്കും നോക്കി, ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇത്ര ഈ ഒരു ഭാഗം തന്നെ അത്യാവശ്യം വൈഡാണ്. പിന്നെ ഒരു വാക്കബിൾ ക്യാബിനാണ് ഇവിടെ. ഞാനിപ്പോൾ ഒരു അത്യാവശ്യം ഹൈറ്റുള്ള ഒരാൾ ഇരുന്നാൽ കൂടെ നല്ലൊരു സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. സീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല കംഫർട്ടബിൾ കുഷനുള്ള സീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. ഹാൻഡ് ബ്രേക്ക് വരുന്നത് റൈറ്റ് സൈഡിലായിട്ടാണ്. ബ്രേക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇച്ചിരി റൈറ്റിലേക്ക് മാറിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അപ്പം സാധാരണ ഓട്ടോ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അറിയാം, ജസ്റ്റ് റിവേഴ്സ് ഒക്കെ ഇടുന്നത് ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ട് അതിലേക്ക് പ്രസ് ചെയ്ത് ഇട്ടിട്ടൊക്കെയാണല്ലോ. അപ്പം എന്തായാലും ആ ഒരു പാർക്കിംഗ് പ്ലസ് ആ ഒരു റിവേഴ്സിൻ്റെ ആ ലിവറോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് കാറിലൊക്കെ കാണുന്ന പോലെ ഒരു പാർക്ക് മോഡ്, ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു ലിവർ കാണാം. അതേപോലെ തന്നെ റിവേഴ്സിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇപ്പോൾ ക്ലസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ടോട്ടൽ കിലോമീറ്റർ ഓടി ചെയ്ത ട്രിപ്പ് ട്രിപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, സമയം, സ്പീഡോമീറ്റർ, അതേപോലെ തന്നെ റേഞ്ച് എത്രയുണ്ട്. റേഞ്ച് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ മോഡ്സിൻ്റെ അറിയാം. ഇപ്പോൾ ഡ്രൈവ് മോഡ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ എക്കോ മോഡ് വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, ഡ്രൈവിൽ കണ്ടോ റേഞ്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്ത് വന്നതാണ്. അതേപോലെ ടോട്ടൽ പെർസെൻറ്റേജ്, ടെമ്പറേച്ചറിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ പാക്കാണ്. പിന്നെ ഡ്രൈവ് മോഡ്സ് മാറുമ്പോഴും പാർക്കിങ്ങിൻ്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്തൊരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓട്ടോയിലെ ഏറ്റവും ഹൈലൈറ്റഡ് പാർട്ട്. അതെ, നമുക്കെപ്പോഴും ഒരു ഓട്ടോ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും വേണ്ട ഒരു കാര്യമാണല്ലോ, സ്പേസസ് ആയിരിക്കണം അല്ലേ. അപ്പം ദേ ഇതിലെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു 3 അഡൾട്ടിനൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ സീറ്റിംഗ് കംഫർട്ട് കാര്യങ്ങളൊക്കെ പക്കയാണ്. ഡോസൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയിലാണ്. രണ്ട് ഓപ്പണിംഗ്, രണ്ട് സൈഡും ഓപ്പൺ ചെയ്യാവുന്ന ഡോസ് ഉണ്ട്. അത്യാവശ്യം ഒരു നല്ലൊരു ക്വാളിറ്റി ലോക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഓട്ടോയുടെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഈ ഒരു റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും റിയർ സൈഡ് കാണാൻ വേണ്ടി വളരെ ക്യൂട്ടാണ്, ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ഒരു LED ടെയിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, നല്ല രസമാണ്, ഒരു വ്യത്യസ്തമായിട്ടൊരു ഡിസൈനാണ്. ഇതിലൊക്കെ ഉപരി നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, അതായത് ഈ ഒരു ഭാഗത്ത് നല്ല സ്പേസ് ഉണ്ട് റിയർ സൈഡിൽ. അപ്പോൾ ഈ ഒരു ഇവിടെ രണ്ട് ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലോക്ക് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഒരു റിയർ സൈഡ് നമുക്ക് കാണാം. നമ്മൾ ഈ കാസിൻ്റെ ഒക്കെ ഇടുക്കി സ്പേസൊക്കെ കാണുന്നത് അല്ലേ, തുറക്കുന്ന പോലെയൊക്കെ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റിയർ സൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു റിയർ സൈഡാണ്. അതേപോലെ തന്നെ ഈ ഒരു മോഡലിൻ്റെ പേരൊക്കെ ഉണ്ട്, EPV 2.0 എന്നുള്ള പേരും കാര്യങ്ങളും, മോണ്ടോ ഇലക്ട്രിക് എന്നുള്ള ഒരു ഗ്രാഫിക്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇതിൻ്റെ മോട്ടറും ബാറ്ററിയും എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു റിയർ സൈഡിലേക്ക് താഴെയായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. മോട്ടറിൻ്റെ ഒരു പവർ നോക്കുമ്പോഴത്തേക്കും 10 kW പവറും 60 Nm ടോർക്കും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാൻ വേണ്ടി വിട്ടുപോയായിരുന്നു. അപ്പോൾ ഇനി പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെഹിക്കിളിൻ്റെ വാറണ്ടിയാണ്. വാറണ്ടി അത്യാവശ്യം നല്ലൊരു പാക്കേജാണ് കിട്ടുന്നത് കേട്ടോ. ഒരു 3 വർഷമോ അല്ലെങ്കിൽ 1,00,000 km ആണ് സ്റ്റാൻഡേർഡ് വാറണ്ടി കിട്ടുന്നത്. ഇത് കൂടാതെ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി, അതേപോലെ RSA തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എക്സ്ട്രാ പാക്കേജായിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പം എക്സ്റ്റൻഡ് വാറണ്ടി നോക്കുവാണെങ്കിൽ up to 5 years 1,00,000 km ആണ് എക്സ്റ്റൻഡ് വാറണ്ടിയിലൂടെ നമുക്ക് അത്രത്തോളം കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാവർക്കും സംശയമുള്ള കാര്യം ഈ ഒരു വെഹിക്കിളിൻ്റെ പ്രൈസ് എത്രയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ എക്സ്ഷോറൂം പ്രൈസ് വരുമ്പോഴത്തേക്കും 354,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് കിട്ടുന്നത്. അതേപോലെ ഇതിൻ്റെ സർവീസ് സൈഡ് നോക്കുമ്പോഴത്തേക്കും 3 സർവീസ് ലേബർ ഫ്രീ ആയിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും 1 മാസം അല്ലെങ്കിൽ 3000 km ആണ്. രണ്ടാമത്തെ സർവീസ് ഒരു 4 മാസമോ അല്ലെങ്കിൽ 6000 km ആണ്. മൂന്നാമത്തെ സർവീസ് 10,000 km അല്ലെങ്കിൽ 9 മാസമോ ആണ് കേട്ടോ. അപ്പം സർവീസ് പാക്കേജും കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്കറിയാമല്ലോ, ഇലക്ട്രിക് വാഹനങ്ങളാകുമ്പോഴത്തേക്കും വളരെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ഈ ഒരു വെഹിക്കിളൊക്കെ ആണെങ്കിൽ ഒരു പെർ കിലോമീറ്റർ ഒരു 45 പൈസ അത്രയൊക്കെ ആവുന്നുള്ളൂ.
നമുക്കറിയാം കറണ്ട് ബില്ല് കാര്യങ്ങളൊക്കെ ഇപ്പം ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ യൂസർ ഫീഡ്ബാക്ക് ഒക്കെ എടുത്തപ്പോൾ വളരെ കുറച്ച് ക്യാഷ് മാത്രം ആവുന്നുള്ളൂ ചാർജ് ചെയ്യാൻ വേണ്ടി, ഹോം ചാർജ് ചെയ്യാൻ വേണ്ടിയൊക്കെ. അപ്പോൾ എന്തായാലും മോൺട്ര EPV 2.0 വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈസ്ഫിനീസിൻ്റെ നമ്പർ, കൊല്ലത്തെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നേരെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.